ഇത്രയും ആവേശത്തോടെ മുൻപൊരിക്കലും കർണാടകയെ കണ്ടിട്ടില്ല. അതെ, ഇത്തവണ കർണാടകയിൽ തീപ്പാറും പോരാട്ടമാണ് കാണാൻ പോകുന്നത്. അതിശക്തമായ പോരാട്ടം നടക്കുന്നത് പഴയ മൈസൂർ മേഖലയിലാണ്. ബൊക്കലിംഗ സമുദായത്തിന്റെ ഹൃദയഭൂമിയാണിത്. ദക്ഷിണ കർണാടക എന്ന് വിളിപ്പേരുള്ള ഈ ജില്ലകളിൽ എങ്ങോട്ട് വേണമെങ്കിലും മത്സരം മാറാം. JDSന് സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന സമയമാണിത്. BJPക്കൊപ്പം ചേർന്നതോടെ അവർക്ക് എന്ത് നേട്ടമുണ്ടാകുമെന്ന് പ്രവചിക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷേ JDSന് ഇത് നിലനിൽപ്പിന്റെ തെരഞ്ഞെടുപ്പുമാണ്. BJPക്കൊപ്പം ചേർന്നിട്ടും അവർ ഇനിയും നേട്ടമുണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ അവർ തിരിച്ചു വരില്ലെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നാൽ BJPയെക്കാളും JDSനേക്കാളും വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. കാരണം കൂട്ടായ പ്രവർത്തനത്തിലൂടെ നേട്ടമുണ്ടാക്കാനാവുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. സത്യത്തിൽ കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേടിയ വമ്പൻ വിജയത്തിൽ പ്രവർത്തകരെല്ലാം ആത്മവിശ്വാസത്തിലാണ്. JDS കോട്ടകളെല്ലാം അന്ന് തകർന്നടിഞ്ഞിരുന്നു. DK ശിവകുമാർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു ആ തന്ത്രങ്ങൾക്കു പിന്നിൽ. അതേസമയം ദേവഗൌഡയ്ക്കും മകൻ കുമാരസ്വാമിക്കും പഴയതുപോലുള്ള നേട്ടങ്ങൾ ലഭിക്കില്ലെന്ന് JDSന്റെ വോട്ടർമാർ പോലും കരുതുന്നുണ്ട്. 2019 കോൺഗ്രസും JDSഉം ഒരുമിച്ചാണ് മത്സരിച്ചത്. എന്നാൽ 2 സീറ്റുകളാണ് ആകെ ലഭിച്ചത്. ഈ 2 സീറ്റുകളും പഴയ മൈസൂരു മേഖലയിൽ വരുന്നതാണ്. ബംഗളൂരു റൂറൽ, ഹാസൻ എന്നിവയാണ് ഈ സഖ്യം വിജയിച്ചത്. മാണ്ഡ്യയിൽ BJPയുടെ പിന്തുണയോടെ സ്വതന്ത്രനാണ് വിജയിച്ചത്. JDS ഇത്തവണ BJPക്കൊപ്പം വരുമ്പോൾ ഹാസൻ, മാണ്ഡ്യ, കോളാർ സീറ്റുകൾ ലഭിക്കും. ഇവിടെയാണ് JDSന് കരുത്തുള്ളത്. നിയമസഭയിലെ തിരിച്ചടി മറികടക്കാനാണ് അവരുടെ ശ്രമം മുഴുവൻ. BJP ഈ മേഖലയിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു വരുന്നുമുണ്ട്. ബൊക്കലിംഗ വോട്ടുകൾ മണ്ഡലത്തിൽ ഏറെ നിർണായകവുമാണ്. ശിവകുമാറും സിദ്ധരാമയ്യയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തിലൂടെ വിജയിക്കാമെന്നാണ് കരുതുന്നത്. BJP മോദി ഫാക്ടറിയിലൂടെ തൂത്തുവാരാനുള്ള ശ്രമത്തിലുമാണ്. കോൺഗ്രസിന്റെ 5 ഗ്യാരണ്ടികൾ ഇതിനോടകം ജനപ്രിയമാണ്. അതുപോലെ തന്നെ ശക്തമായ നേതൃത്വം ദക്ഷിണ കർണാടകയിൽ കോൺഗ്രസിനുണ്ട്. DK ശിവകുമാറിനെ കൂടാതെ സിദ്ധരാമയ്യയും ഈ മേഖലയിൽ നിന്നുള്ള നേതാവാണ്. നേതാക്കൾ തമ്മിൽ മികച്ച കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ BJP JDS സഖ്യം വിജയിക്കൂ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് JDS പ്രവർത്തകർ തമ്മിലുള്ള പരസ്പര വിശ്വാസമില്ലായ്മയാണ് തിരിച്ചടിയായത്. അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇതിനിടെ സംഭവിച്ച രാജികളും എടുത്തു പറയേണ്ട ഒന്നാണ്. കർണാടകയിൽ മുൻ MPയും മന്ത്രിയുമായ KJയപ്രകാശ് ഹെഗ്ഡെ, മുൻ MLA മാരായ BM സുകുമാർ ഷെട്ടി, MP കുമാരസ്വാമി എന്നിവർ ദിവസങ്ങൾക്ക് മുൻപ് കോൺഗ്രസിൽ ചേർന്നിരുന്നു. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായ ജയപ്രകാശ് ഹെഗ്ഡെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം. BJP സർക്കാരിന്റെ കാലത്താണ് ഇദ്ദേഹത്തെ കമ്മീഷൻ ചെയർമാനായി നിയമിച്ചത്. DK ശിവകുമാർ, ആഭ്യന്തരമന്ത്രി G പരമേശ്വര, ഊർജമന്ത്രി KJ ജോർജ് തുടങ്ങിയ നിരവധി നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് മൂവരും കോൺഗ്രസിൽ ചേർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് 3 പേരും ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇനി 2 BJP MLA മാർ കൂടി കോൺഗ്രസ് പാളയത്തിൽ തിരിച്ചെത്തുമെന്നാണ് വിവരം. 2019 സഖ്യസർക്കാരിനെ അട്ടിമറിക്കാൻ BJPയിലേക്ക് ചേക്കേറിയ MLA മാരായ ST സോമശേഖർ, ശിവറാം, ഹെബാർ എന്നിവരാണ് മടങ്ങാനൊരുങ്ങുന്നത്. ഏതായാലും ഇതോടെ കർണാടകയിൽ കോൺഗ്രസിന് തോൽവി എന്ന 3 അക്ഷരത്തെ ഭയക്കേണ്ട എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു.